മേഘങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പൂപ്പൻ താടി പോലെ ആകാശത്ത് തെന്നി നീങ്ങുന്ന മേഘങ്ങളെ കാണാൻ എന്ത് രസമാണ്. എനിക്കിഷ്ടമാണ് മേഘങ്ങളെ ഇങ്ങനെ നോക്കി നിൽക്കാൻ. ഒരുപാട് സമയം നോക്കി നിൽക്കാറുണ്ട് ഇങ്ങനെ തെന്നി നീങ്ങുന്ന മേഘങ്ങളെ കാണാൻ. ഈ ഒഴുകിപ്പോകുന്ന മേഘങ്ങളല്ലേ, അത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഈ മേഘങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയെന്നറിയാമോ? സൂര്യനിൽ നിന്നുള്ള ചൂട് മൂലം ഭൂമിയിലെ ജലം ബാഷ്പീകരിക്കപ്പെടുന്നു. അങ്ങനെ ഇത് അന്തരീക്ഷത്തിൽ ഈർപ്പമായി മാറുന്നു. അതുകൂടാതെ ഭൂമിയിലെ ജീവജാലങ്ങളുടെ ശ്വസന പ്രക്രിയ മൂലവും അന്തരീക്ഷത്തിൽ ഈർപ്പം അടിഞ്ഞുകൂടുന്നു. ഈ ഈർപ്പത്തിൻ്റെ അളവ് അതിനെ ബാഷ്പീകരിക്കപ്പെടുന്ന വെള്ളത്തിൻ്റെ അളവിനെയും ചൂടിൻ്റെ കാഠിന്യത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ഇങ്ങനെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ജലാശയങ്ങളിൽ നിന്നും ഈർപ്പം അന്തരീക്ഷത്തിലേക്ക് ഉയരുകയും ഇതിന് വിഘടനം സംഭവിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് മേഘങ്ങൾ ഉണ്ടാകുന്നത്. ഈ മേഘങ്ങൾ പല വലിപ്പത്തിൽ കാണപ്പെടുന്നു, പല ഉയരത്തിലും കാണപ്പെടുന്നു. അതുപോലെ നിറങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, സാന്ദ്രത കൂടുതലായും കുറഞ്ഞും കാണപ്പെടുന്നു. അപ്പോൾ നമ്മൾ ഈ മേഘങ്ങളെ ശ്രദ്ധിച്ചാൽ അവ നീല നിറത്തിൽ, വെള്ള നിറത്തിൽ, അതുപോലെ മഞ്ഞ, പർപ്പിൾ, ഗോൾഡൻ തുടങ്ങിയ നിറങ്ങളിലെല്ലാം കാണപ്പെടുന്നു. അപ്പോൾ മഴ പെയ്യിക്കുന്നത് മേഘങ്ങളാണെന്ന് നമുക്കറിയാം. മഴ മേഘങ്ങളുടെ നിറം അത് ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ ബ്ലാക്ക് കലർന്ന ബ്ലൂ ഇങ്ങനെയുള്ള നിറങ്ങളിലായിരിക്കുന്നു നമുക്കറിയാം. എന്നാൽ എല്ലാ മേഘങ്ങളും മഴ പെയ്യിക്കുന്നില്ല. അന്തരീക്ഷവായുവിൽ നീരാവിയുടെ അളവ് കൂടുതലായ താപനിലയിൽ മാറ്റം വരുന്നു. ഈ നീരാവിയാണ് വെള്ളത്തുള്ളികളായി മാറുന്നത്. മേഘത്തിലെ ഈ വെള്ളത്തുള്ളികൾ ചൂടുകൂടിയ വായുവുമായി സമ്പർക്കത്തിലായാൽ അവ ബാഷ്പീകരിക്കപ്പെടുകയും മേഘങ്ങൾ അപ്രത്യക്ഷമാവുകയും ചെയ്യും. അപ്പോൾ മേഘങ്ങളുടെ രൂപത്തിൽ വ്യത്യാസം വരുന്നു. എന്നാൽ നനവുള്ള വായുവുമായി മേഘങ്ങൾ സമ്പർക്കത്തിലായാൽ അവ ബാഷ്പീകരിക്കപ്പെടുന്നില്ല, പകരം അത് വലിയ വെള്ളത്തുള്ളികളായി താഴേക്ക് മഴയായി പതിക്കുന്നു. അപ്പോൾ ഇപ്പോൾ മഴയുടെ കാലമാണല്ലോ, നമുക്ക് ധാരാളം മഴ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രകൃതിയെയും ഈ മേഘങ്ങളെയും ഒക്കെ നിരീക്ഷിച്ചാൽ ഈ പ്രപഞ്ചത്തിലെ അത്ഭുതങ്ങൾ എന്താണ് നമുക്ക് വലിയ അത്ഭുതമായിട്ടാണ് നമുക്ക് തോന്നുന്നത് അല്ലേ. ആ അത്ഭുതം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും വ്യത്യസ്തമായ വിഷയവുമായി വരുന്നതാണ്. നന്ദി, നമസ്കാരം.